ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച നാല് മലയാള ചിത്രങ്ങൾ കേരളത്തിലെ എത്തിയെങ്കിലും ഒരു സിനിമയ്ക്കും ശ്രദ്ധയ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട സിനിമ നാദൃഷ സംവിധാനം ചെയ്ത വൺസ് അപ്പോൾ എ ടൈം ഇൻ കൊച്ചി എന്ന മലയാള സിനിമയാണ് റാഫി തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ റാഫിയുടെ മകൻ മൂബിൻ റാഫി ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ ഷൈം ഡോം ജാക്കോ ജോണി ആന്റണി എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര ചിത്രം ആദ്യ ദിവസം കേരള കളക്ഷനായി ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ജി സി സി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഈ ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല ആർ എസ് ദുരൈ സിന്തിൽകുമാർ സംവിധാനം ചെയ്ത് തമിഴിൽ നിന്ന് തിയേറ്ററിലെത്തിയ സിനിമയാണ് ഗരുഡൻ ഇന്നലെ മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സൂരി ശശികുമാർ ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ ഈ ചിത്രം മികച്ച അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് ആദ്യ ദിവസം ഈ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാല് കോടിയോളം രൂപയുമാണ് നിലവിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന മലയാള സിനിമകളുടെ പട്ടികയിലേക്ക് വന്നാൽ മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമ തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം എട്ട് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഒൻപതാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒൻപത് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയാറര കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓസേഷൻ സംബന്ധമായി ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി അൻപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ എന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു മമ്മൂട്ടി കമ്പനി വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് ട്രാക്കർമാർ അവരുടേതായ റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തിറക്കിയത് ആദ്യ നാല് ദിവസത്തിനു ശേഷം പിന്നുള്ള അഞ്ചു ദിവസങ്ങളിലും മമ്മൂട്ടി കമ്പനിയോ ട്രാക്കർമാരോ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനോ സംബന്ധമായ ഒരു റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഗതിയിൽ ട്രാക്കർമാർ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ് ഇനി മമ്മൂട്ടി കമ്പനി ഏറ്റവും പുതിയ അവരുടേതായ കളക്ഷൻ പോസ്റ്റർ പുറത്തിറക്കിയ ശേഷം മാത്രമേ ടർബോ സിനിമയുടെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരൂ എന്നാണ് തോന്നുന്നത് എന്നാൽ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഈ ചിത്രം ഒൻപത് ദിവസം കൊണ്ട് അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് പൃഥ്വിരാജ് നായനായി വിപുനദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് തിയേറ്റെടുത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് പതിനാറാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരളത്തിൽ നാൽപ്പത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഘടനയിലേക്ക് വന്നാൽ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് എഴുപത്തി എട്ട് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിനാറാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ ലോകമെമ്പാടുമായി എൺപത് കോടിക്ക് മോൾ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് ബിജിമേനോൻ ആസിഫലി എന്നിവർ പ്രധാന തരങ്ങളായി ജിസ് ജോയി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച തേരെടുത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തലവൻ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ എട്ടാം ദിവസമായ ഇന്നലെ കേരള കളക്ഷനായി ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ എട്ട് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം ആറ് കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ആറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ മികച്ച വിജയത്തിലേക്കാണ് നീങ്ങുന്നത് വിനോദലീല സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തിയ മന്ദാഗിനി എന്ന സിനിമയും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ് ഇന്നലെയാണ് ഈ ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ജി സി സി ഓവർസീസ് രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടത് ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി എൺപത് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ എട്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ചയോടെ കേരള ഗ്രോസ് കളക്ഷൻ രണ്ട് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ ആറ് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം